എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നോൺ വെജ് റെസിപ്പി, അതായത് നോൺ വെജ് ഊണാണ്. ഉച്ചയൂണിന് ശേഷം തന്നെയാണ് അയല മസാല അരച്ച് കറി വെച്ചത്, കണ മീൻ വറുത്തത്, പിന്നെ മാങ്ങ പെരിക്കാണ് ഉള്ളത്. അപ്പോൾ അതാണ് ഇന്നത്തെ ഊണിൻ്റെ വിഭവങ്ങൾ. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ ഇന്ന് കറി വയ്ക്കാനുള്ള അയല, അരക്കിലോ അയലയാണ്. അത്യാവശ്യം വലുപ്പമുള്ള തന്നെയാണ്, ഇത് കടയിൽ നിന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നാണ്. പിന്നെ ദാ ഒരു മീഡിയം സൈസ് കണ, അതും അവിടുന്ന് മുറിച്ച് കൊണ്ടുവന്നാണ്. അയല മാത്രം പിന്നെ മുറിച്ചിട്ടില്ല, ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു അവിടുന്ന്. പിന്നെ അമ്മ ഇവിടുന്ന് മുറിക്കും. അപ്പോൾ ദാ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് പാകത്തിന്. അമ്മയ്ക്ക് പിന്നെ അമ്മേൻ്റെ ഭാഗത്തിന് മുറിക്കണം, അത് ഇവിടുന്ന് തന്നെ വേണം. അപ്പോൾ നമ്മളെ വറുക്കാനുള്ള മീൻ കറി വയ്ക്കാനുള്ളത് രണ്ടും കൂടെ മാറ്റി വെച്ചു. ഇനി മഞ്ഞപ്പൊടി ചേർക്കാണ്, അതായത് കറി വയ്ക്കുന്നേക്ക് ആദ്യം, പിന്നെ അതാ വറക്കുന്നേക്കും, പിന്നെ മുളക് പൊടി രണ്ടിലും ചേർക്കുകയാണ്. ഒരു പാകത്തിന് അധികം എരിവില്ലാതെ. പിന്നെ വറക്കുന്നേക്ക് മല്ലിപ്പൊടി, അത് ചേർക്കുകയാണ്. പിന്നെ ഇതാ ഉപ്പ് ചേർക്കുകയാണ് ആദ്യം വറക്കുന്നതിലേക്ക്, പിന്നെ കറി വയ്ക്കുന്നതിലേക്കും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കറി വയ്ക്കുന്നതിലിടാം. പിന്നെ ഇതാ നമ്മൾ പുളി പിഴിഞ്ഞ് പാരുകയാണ്, വളംപുളി രണ്ട് പ്രാവശ്യം നല്ലപോലെ പിഴിഞ്ഞെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് വലിയൊരു തക്കാളി കറി വയ്ക്കുന്നതിലേക്ക്, അത് അരിയാണ് അമ്മ. അപ്പോൾ അത് കറിയിൽ ചേർക്കാം, അതായത് കറി വയ്ക്കുന്നതിലേക്ക്. പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് അത് അതിൽ ചേർക്കുകയാണ്, അതും നെടുക കീറിയിട്ട്. പിന്നെ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. കൈ കൊണ്ട് ഇളക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് ഇളക്കാൻ പറ്റും, പ്രത്യേകിച്ച് മീനൊക്കെ ആവുകൊണ്ട് കൈ കൊണ്ടാണ് നല്ലത്. അതാണ് അമ്മയ്ക്ക് ആ ഒരു പഴയ ശീലമാണത്, കൈ കൊണ്ട് തന്നെ ഇളക്കണം. പിന്നെ വറക്കുന്ന ഒന്ന് മസാലയ്ക്ക് ഒന്ന് ശരിക്ക് തിരുമ്പി വയ്ക്കാം, കുറച്ച് സമയം കഴിഞ്ഞിട്ടേ വറക്കുള്ളൂ, ഒന്ന് പിടിച്ചിട്ട്. പിന്നെ ഇതാ വറുത്ത മല്ലിയും തേങ്ങയും കൂടി അരവ്, അത് അതിക്ക് പാരാണ്. പിന്നെ നന്നാക്കിയൊന്ന് വെള്ളം കുറച്ച് ചേർത്ത് പാരാം. അപ്പോൾ ഇനി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഇനി അടുപ്പ് ഓണാക്കണം. ഇപ്പോൾ കത്തിച്ചു, ഏകദേശം ഇങ്ങനെ തിളച്ചൊക്കെ വരുന്നുണ്ട്. ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി കറിവേപ്പിലിടാണ്, എളുപ്പം വേവും, അധികം വേവൊന്നുമില്ല മീനിന്, പച്ചമീനിന്. പിന്നെ അതാ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി, അത് നമ്മൾ വറവിടുക, അതായത് വഴറ്റിടുക. അപ്പോൾ അതും കഴിഞ്ഞു നമ്മൾ മീൻ കറി റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ മസാല പുരട്ടി വെച്ച കണ കഷ്ണങ്ങൾ, അത് വറക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലേക്ക്, അതായത് വെളിച്ചെണ്ണ ചൂടായ ശേഷം ഇതാ ഇട്ട് കൊടുക്കുകയാണ്. നല്ല വെളിച്ചെണ്ണയിലാണ്, അപ്പോൾ തന്നെ മീൻ വറുത്തതിനൊരു സ്വാദ് കൂടുതലായിരിക്കും. നാല് കഷ്ണങ്ങൾ ആദ്യമായിട്ടാണ്, ബാക്കിയുള്ളത് പിന്നെ ഒരു ട്രിപ്പും കൂടി ഇട്ടാൽ തീരും. അപ്പോൾ അത് നല്ലപോലെ മൂത്ത ശേഷം ഇതാ സൈഡ് മറച്ചിടുകയാണ്. വേറെക്കുറെ രണ്ട് ഭാഗം അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കോരിയെടുക്കാം. ഇത് ചെറിയ കണയാണ്, കണ വലുതും കിട്ടും. ഇത് പിന്നെ കുറേ അധികം വലിപ്പമില്ലാത്തതാണ്, ഒരു മീഡിയം സൈസ് എന്ന് പറയാം, അങ്ങനത്തെ കണ കിട്ടിയത്. അപ്പോൾ മീന്താ ആദ്യത്തെ ട്രിപ്പത്തെ കോരി ഏകദേശം മുഴുവനായിട്ട് എടുത്തു അത്. പിന്നെ ഇനി അടുത്ത ട്രിപ്പ് ഇടാനേ ഉള്ളൂ, അത്രയുള്ള പണി നമുക്ക്. ഇപ്പോൾ ദാ ആ നാല് കഷ്ണം വറുത്തത്,
പിന്നെ ഇപ്പോൾ ഇന്ന് നമ്മൾ മാങ്ങ പെരിക്ക് ഉണ്ടാക്കുന്നുണ്ട്, നല്ല നാടൻ മാങ്ങ. അത് കിട്ടി, അപ്പോൾ അത് അതിക്കുള്ള ചേരുവകളാണ് ഇപ്പോൾ ഇത്. അപ്പോൾ മാങ്ങ ആദ്യം നമ്മൾ തോലിയെത്താം, അതാദ്യം ചെയ്യാം. അപ്പോൾ ഒരു കഷ്ണം അമ്മയ്ക്ക് കൊടുക്കട്ടെ, അമ്മയ്ക്ക് പച്ചമാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാ മാങ്ങ, അതിങ്ങനെ ചെറുതാക്കി ഇങ്ങോട്ട് നമ്മൾ കപ്പയൊക്കെ കൊത്തിയിടുന്ന പോലെ തന്നെ, അപ്പോൾ ചെറുതാക്കി ഇടുക. ഇതാ അതും നമ്മളെ പച്ചമുളക് നാലെണ്ണമുണ്ട്, പിന്നെ തേങ്ങ ചിരവിയതും പച്ചക്കടുക്കും. അത് മിക്സിയിൽ ഇട്ടിട്ട് പിന്നെ അതിൽ നമുക്ക് തൈര് അതും ഉപ്പും അത്രയും ചേർത്ത് നമ്മളിതാ അരച്ചെടുത്തു. ഒരു പാകം വെള്ളം ചേർത്തിട്ടില്ല, ആ തൈരത്തെ വെള്ളമാണിത്. പിന്നെ ഇതാ അത് ഇനി നമുക്ക് വറവിടണം. വെളിച്ചെണ്ണയിൽ തന്നെയാണ്, വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതാ കടുകിട്ട് കൊടുത്തു. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും അത് നന്നാക്കി ഒന്നുണ്ട് ഇളക്കി വഴറ്റി കൊടുക്കുക. വളർന്നു വരുന്നതോടുകൂടി ഇതാ നമ്മളെ നേരത്തെ അരച്ചു വച്ച അത് ചേർക്കുകയാണ്. പിന്നെ നന്നാക്കി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് പിന്നെ എളുപ്പമാണ്, അധികം വേവിച്ചെടുക്കാനുള്ള കറിയല്ല, എളുപ്പമുണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ല സ്വാദുമാണ്. ഇത് മതി ശരിക്ക് ചോറിന്. അപ്പോൾ അതാ നമ്മൾ ഊണ് കഴിക്കുകയും അമ്മയ്ക്ക് ചോറ് വിളമ്പാണ്. പിന്നെ ഇതാ മീൻകറി, നാലഞ്ച് കഷ്ണങ്ങളുണ്ട് അമ്മയ്ക്ക്, ചെറിയ കഷ്ണങ്ങളാണ്. പിന്നെ ഇതാ മീൻ വറുത്തത്, അത് രണ്ട് കഷ്ണം. പിന്നെ വൈകുന്നേരം അമ്മ കൂട്ടില്ല, അപ്പോൾ ഉച്ചയ്ക്ക് രണ്ട് കഷ്ണമാക്കി. പിന്നെ ഇതാ നമ്മളെ മാങ്ങാപ്പെരിക്ക്, വെള്ളമില്ലാതെ കുറച്ച് കട്ടയിട്ട് തന്നെയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇന്നത്തെ വിഭവം. പപ്പടപ്പം എന്ന് വേണ്ട വെച്ചു. ഇത് മീൻ വറുത്ത ചട്ടിയിൽ ചോറിട്ട് ഇളക്കിയതാണ്, ഇത് പൂച്ചക്കിള്ളാണ്. അത് നല്ല രസമാണ് അത് കഴിക്കാൻ. പണ്ട് ഞങ്ങളൊക്കെ അത് ഇങ്ങനെ കഴിച്ചിരുന്നു, അതായത് 10 മണി നേരത്തൊക്കെ മീൻ വറുത്ത് കഴിഞ്ഞ ശേഷം അത് കഴിക്കുക, നല്ല രസമാണ് കഴിക്കാൻ. ഇന്നത്തെ ഊണ് നല്ല രസമുള്ള വിഭവങ്ങളാണ്. പഞ്ഞിയുണ്ട് കണക്ക്, അതൊരു മുതല വറുത്ത കണ. ഏറ്റവും ഇഷ്ടപ്പെട്ട വറുത്ത മീനാണ് കണ. അമ്മയ്ക്ക് അതെ കറിയിലേറെ ഇത് വറുത്താലേ രസം. അപ്പോൾ വറുത്തവും വെച്ചതിൻ്റെ മുള്ളും എല്ലാം ഉണ്ട് പൂച്ചയ്ക്ക്. ആ നേരത്തെ പെരട്ടി വെച്ച ചോറ് എല്ലാം കൂടി കൊടുക്കാനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇവിടെ. അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.